So, welcome back. So, in this video, we have Manchester United in CR7 day. Return in first match. Newcastle in Manchester United in predicted lineup. Team news, ആള് ബെഞ്ചിൽ ഇരിക്കണതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഫാൻസ് ഇനി ഗ്രൗണ്ടിൽ ഇറങ്ങി ആളെ തല്ലാനുള്ള ചാൻസ് ഉണ്ട്. രസം എന്താ അറിയോ, കഴിഞ്ഞ മാച്ചിൽ ഒരു ചക്കക്കാണ് യുണൈറ്റഡ് ജയിച്ചത്. ആ ഗ്രീൻവുഡ് അങ്ങനെ എന്തൊക്കെയോ കാട്ടിയതുകൊണ്ടാണ് ഓല് ജയിച്ചത്. എന്നിട്ട് ഫ്രെഡ് ട്വിറ്ററിൽ പോയി കണ്ട് ഫാൻസിനോട് ഷ് എന്നുള്ള ഇമോജി കിട്ടാണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുക. ചെങ്ങൈ മര്യാദക്ക് കളിച്ചിണെങ്കിൽ ഓക്കെ. പിന്നെ ഹെൻഡേഴ്സൺ ഉണ്ട് ബെഞ്ചിൽ, വാണ്ടബീക്ക് പാവം ബെഞ്ചിലിരുന്ന് മടുത്തു. ഇന്ത്യ ടീമിലും അപ്പോൾ ഒരു ബെഞ്ചിലാണ്, അടുത്ത കളിക്കാരനെ ഇലവനിൽ ഇറക്കുക. പിന്നെ ലിൻഡലോഫ്, നമ്മുടെ ലിങ്കാർഡിനോ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സോൾഷ്യർ ആളെ ബ്രൂണോൻ്റെ പകരം ക്യാം ആയിട്ട് ഇറക്കുമെന്ന് തോന്നുന്നില്ല. കവാനി സ്ട്രൈക്കർ, ആളൊരു ലെജൻഡാണ്, ആ ഏഴാം നമ്പറൊക്കെ വിട്ടുകൊടുത്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം സ്റ്റാർട്ടിംഗ് ഇലവനിലും അല്ലെങ്കിൽ ഗെയിം ടൈം ആൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. ആളെ യുണൈറ്റഡിൻ്റെ ആൾക്കാർ നിർബന്ധിച്ചിട്ടാണ് യുണൈറ്റഡിൽ പിന്നെയും കോൺട്രാക്റ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തത്. ആൾക്ക് ചാൻസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചു, സ്റ്റാർട്ടിംഗ് ലെവലിൽ ചാൻസ് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. പിന്നെ മാർഷ്യാൽ ഞാൻ ഒന്നും പറയണില്ല, ഗോൾ കീപ്പറായിട്ട് വോൾസിനെതിരെ ടീമിനെ ജയിപ്പിച്ച ആൾ. ഓക്കെ, ഗ്രീൻവുഡിൻ്റെ ഗോളുണ്ട്, അതേപോലെ തന്നെ ടീമിനെ ജയിപ്പിച്ച മെയിൻ ആൾ ആ ഒരു ഡബിൾ സേവിൻ്റെ പൊന്നു, വേറെ ലെവലേനു. അപ്പോൾ ഡെഹയ കീപ്പറായിട്ടുണ്ട് നമ്മുടെ സ്ലാബ് ഹെഡ് ഹാരി മഗ്വയർ, സെൻറ്റർ ബാക്ക് വിത്ത് റഫേൽ വരാൻ. റഫേൽ വരാൻ്റെ ഡെബ്യൂട്ടൊക്കെ അടിപൊളിയായി, അല്ലെങ്കിൽ യുണൈറ്റഡ് ഫാൻസൊക്കെ വളരെയധികം കൺവിൻസ്ഡ് ആണ് ആളുടെ പെർഫോമൻസിൽ. അപ്പോൾ ഈ ഒരു ഡിഫെൻസീവ് ലൈൻ ഒക്കെ, ഇതിന് ഒരു മാറ്റം ഉണ്ടാവില്ല, ഇതേപോലെ തന്നെ ഇവർ ഇറങ്ങുക. ലൂക്ക് ഷോ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുണ്ട്, ലൂക്ക് ഷോ എന്നറിയില്ല, ഷോബർട്ടോ കാർലോസ് അതാണ് ഇപ്പോൾ ആളുടെ പേര്. പിന്നെ നമ്മുടെ വാൻബിസാക്ക, വാൻബിസാക്കൻ്റെയും വോൾസിനെതിരെയുള്ള പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു പൊസിഷൻ കണ്ടോ, CDM, ഈ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് യുണൈറ്റഡിന് ആളില്ലാത്തത്. ഒരു ആക്ച്വലി ക്രിസ്റ്റ്യാനോനെ സൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു CDMനെ സൈൻ ചെയ്യാൻ പ്ലാൻ ഇട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ അടിയിൽ കൂടെയാണ് ക്രിസ്റ്റ്യാനോ സിറ്റിക്ക് പോകുന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത വന്നതും, യുണൈറ്റഡ് ഹൈജാക്ക് ചെയ്തതും, അവസാനം ക്രിസ്റ്റ്യാനോയുടെ ആ ഒരു ഡ്രീം റിട്ടേൺ നമ്മൾ കണ്ടതും. അപ്പോൾ ആ ഒരു CDMൽ അവർക്ക് ഇപ്പോഴും ആളെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വലിയ സീനാണ്. യുണൈറ്റഡ് തോൽക്കുകയാണെങ്കിൽ ആ ഒരു CDMൻ്റെ പ്രോബ്ലം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഗെയിം കൺട്രോൾ ചെയ്യാൻ, കളി സ്ലോ ആക്കാനും കളിയുടെ പേസ് കൂട്ടാനൊക്കെ കഴിയുന്ന ഒരു പ്ലെയർ ഇല്ലാത്തത് കൊണ്ട് തോൽക്കാനാണ് ചാൻസ്. കുറച്ചെങ്കിലും ഒരു സോളിഡ് CDM എന്ന് പറയാൻ മാറ്റിച്ച് മാത്രമാണുള്ളത്. പക്ഷേ ആൾക്ക് നല്ല ഏജ് ഉണ്ട്, ആളുടെ പ്രൈമൊക്കെ വിട്ടു പോയിട്ടുണ്ട്. 1-2 വർഷം കൊണ്ട് ചിലപ്പോൾ ആൾ റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ Top 5 ലീഗിൻ്റെ പുറത്ത് പോകാനുള്ള ചാൻസ് വരെ ഉണ്ട്. എന്തായാലും ന്യൂകാസിലിനെതിരെ കുറച്ചെങ്കിലും ഒരു സോളിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിച്ചിനെയാണ് എടുത്തിട്ടുള്ളത്. സോൾഷ്യർ മിക്കവാറും നമ്മളെ ഫ്രെഡിനെ തന്നെ എടുത്തുകൊണ്ട് ആൾക്കാരെ കൊണ്ട് തെറി കേൾക്കാൻ തന്നെയാണ് ചാൻസ്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാറ്റിച്ചിനെ ചൂസ് ചെയ്തെന്നുള്ളൂ. ക്യാം ആയിട്ട് ബ്രൂണോ ആൻഡ് പോഗ്ബ, മറ്റൊരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, പോഗ്ബ എത്രത്തോളം അറ്റാക്ക് ചെയ്ത് കളിക്കണോ അത്രത്തോളം ടീമിന് മെച്ചെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പക്ഷേ രണ്ട് CM അല്ലെങ്കിൽ ഒരു CDM ഒരു CM വേണം എന്നുള്ളത് സോൾഷ്യറിൻ്റെ നിർബന്ധമാണ്. അപ്പോൾ പോഗ്ബ കുറച്ച് ഡിഫെൻസീവ് ആയിട്ട് കൂടെ കളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ രാഷ്ഫോർഡ് അല്ല, സോറി, ഞാൻ മാറി വെച്ചതാ, എൻ്റെ കയ്യിലുള്ള കാർഡുകൾ വെച്ചുണ്ടാക്കിയപ്പോൾ രാഷ്ഫോർഡ് അവിടെ വന്ന് പെട്ടതാണ്. രാഷ്ഫോർഡ് ഇല്ല കേട്ടോ, ഈ ഒരു ഫോർമേഷനിലാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ മാർഷാൽ കളിക്കേണ്ടി വരും, കാരണം രാഷ്ഫോർഡിൻ്റെ ഇഞ്ചുറി ഒന്നും ഫുള്ള് സെറ്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് ക്രിസ്റ്റ്യാനോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ ചിലപ്പോൾ കവാനി ഏകാരം, നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. ക്രിസ്റ്റ്യാനോ സ്റ്റാർട്ട് ചെയ്യും തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, അതന്നെയാണ്. പിന്നെ റൈറ്റ് മിഡ് ആയിട്ട് സാഞ്ചുവും അങ്ങനെയുള്ളവരൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഐ മീൻ സാഞ്ചുവക്കും പരിക്കാണ്. ഓക്കെ, സാഞ്ചുവക്കും റാഷ്ഫോർഡിനൊക്കെ പരിക്കാണ്. അപ്പോൾ ഗ്രീൻവുഡ് കഴിഞ്ഞ 2 മാച്ചിലും നല്ല ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നെ നടത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആളും സ്റ്റാർട്ട് ചെയ്യും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഈ ഒരു 4-3-3 എന്നുള്ള ഒരു ഫോർമേഷനിൽ ഒരു CDMനെ വെച്ചിട്ട് സോൾഷ്യർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈനപ്പ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈനപ്പ് ആണ്, അല്ലെങ്കിൽ ഈ പ്ലേയേഴ്സിനൊക്കെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ക്രിസ്റ്റ്യാനോ ഒരു സ്ട്രൈക്കറായിട്ട്, ഒരു ഗോൾ പോസ്റ്ററായിട്ടായിരിക്കും കളിക്കുക, അല്ലാതെ കുറേ ചാൻസ് ഉണ്ടാക്കാനൊന്നും എന്തായാലും നോക്കുന്നുണ്ടാവില്ല. ആൾക്ക് ബോക്സ് നിങ്ങൾ പന്ത് എത്തിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഗോള് കിട്ടും, എത്ര ചാൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ പറയുക ഗോൾ കിട്ടും. അങ്ങനെയാണ് ഞാനിപ്പോൾ ക്രിസ്റ്റ്യാനോയുടെ കളി കാണുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ലൈനപ്പ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ റാഷ്ഫോർഡും സാഞ്ചു അങ്ങനെ പ്രോപ്പർ വിങ്ങേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ മാച്ചിലൊക്കെ ഉണ്ടായ പോലെ തന്നെ രണ്ട് CDM അങ്ങനെ വെച്ചിട്ട് ഒരു 4-2-3-1 എന്നുള്ളൊരു ഫോർമേഷനിലൊക്കെ കളിക്കാനാണ് ചാൻസ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ 4-2-3-1 യുണൈറ്റഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ മാച്ചിലൊക്കെ ഏകദേശം ഈ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ ഇതേപോലെ ആയിരുന്നു യുണൈറ്റഡ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഫ്രെഡ് ഇല്ലെങ്കിൽ എന്തോ സോൾഷ്യറിന് എന്തോ കുഴപ്പമുള്ള പോലെയാണ്. അപ്പോൾ ഫ്രെഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലെഫ്റ്റ് വിങ്ങർ ഒന്നും ഇപ്പോൾ ക്ലബിലില്ല, അല്ലെങ്കിൽ മാർഷ്യാലിനെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മിഡായിട്ട് പോകുമ്പോൾ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് രണ്ട് CDM അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സൊക്കെ ആയിട്ട് മാറ്റിച്ചും അതേപോലെ ഫ്രെഡും ഉണ്ടാകും. ബാക്കിയുള്ള ഡിഫൻസിലും ഗോൾ കീപ്പറിൻ്റെ കാര്യത്തിലും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഏകദേശം ഈ ഒരു ലൈനപ്പും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ, അല്ലെങ്കിൽ ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു ലൈനപ്പ്. ഒക്കെ ഇനിയിപ്പോൾ എന്ത് ഫോർമേഷൻ ആകട്ടെ അല്ലെങ്കിൽ എന്ത് ടാക്ടിക്സ് ആകട്ടെ, 6-7 പ്ലേയേഴ്സ് എങ്ങനെ ആയാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകും. അതായത് അവരുടെ ഫുൾ ഡിഫൻഡേഴ്സ് ആൻഡ് ഗോൾ കീപ്പർ അവരെങ്ങനെ ആയാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകും. പിന്നെ ബ്രൂണോ, ഗ്രീൻവുഡ് അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഉണ്ടാകും, ആൻഡ് ക്രിസ്റ്റ്യാനോ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു ലൈനപ്പ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ലെവൽ എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു മാച്ച് യുണൈറ്റഡ് വേഴ്സസ് ന്യൂകാസിൽ ആരായിരിക്കും ജയിക്കുക, എന്തായിരിക്കും സ്കോർ ലൈൻ, നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.